ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വെബ് പേജിൽ CSS വെർട്ടിക്കൽ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. വെർട്ടിക്കൽ അലൈൻ എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. വെർട്ടിക്കൽ അലൈൻ നമുക്ക് ഒരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത്, നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ടെക്സ്റ്റ് വരേണ്ടത്, അത് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വെർട്ടിക്കൽ അലൈൻ ഉപയോഗിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഇൻലൈനിലോ അല്ലെങ്കിൽ ഇൻലൈൻ ബ്ലോക്കിൻ്റെയോ കൂടെ ആയിരിക്കും നമുക്കിത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നത് എലമെൻറ്റ്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഏത് ഒബ്ജക്റ്റ് ആണോ അതിന് മാത്രമായിരിക്കും ഇത് എഫക്റ്റ് ആവുക. ഒരിക്കലും ഇത് കണ്ടന്റിന് എഫക്റ്റ് ആവില്ല. പിന്നെ നമുക്കിത് ടേബിളിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്ത കണ്ടന്റിന് മാത്രമേ നമുക്കിത് ആഡ് ആവൂ. അതിൻ്റെ ഉള്ളിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നമുക്കിത് എഫക്റ്റ് ചെയ്തു വരില്ല. അപ്പോൾ എങ്ങനെ CSS വെർട്ടിക്കൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിള് ചെയ്തു നോക്കാം. CSS വെർട്ടിക്കൽ ഉപയോഗിക്കുന്ന ആദ്യം തന്നെ നമ്മളിവിടെ വന്നൊരു ചെറിയൊരു എക്സാമ്പിൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML വെച്ച് തുടങ്ങി, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡിവ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിവ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് ഡിവ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഈ ഡിവിന് നമ്മളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുക. എന്താണോ ക്ലാസ് നെയിം വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ടെസ്റ്റ് എന്നൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് പേര് വേണമെങ്കിലും നമുക്ക് ക്ലാസ് നെയിമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഞാനിവിടെ വന്ന് H2 എന്നൊരു ഹെഡിങ് ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് വേണ്ടത്, ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ടെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ താഴെ ഞാനൊരു ഇമേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇമേജ് എങ്ങനെ ചേർത്ത് കൊടുക്കുക എന്ന് നമുക്കറിയാം. ഞാനൊരു ഇമേജ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതെങ്ങനെയാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ഇതൊന്ന് റണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ എക്സാമ്പിൾ റണ് ചെയ്യിക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരണം. ഇതിപ്പോൾ നമ്മൾ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ടാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ഒറ്റ ലൈനിലേക്കാക്കി മാറ്റി നമുക്കിതിൻ്റെ എക്സാമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ഇതിനൊരു CSS ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ H2 എന്തൊക്കെയാണോ നമുക്ക് CSS വേണ്ടത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ H2 നമ്മളിവിടെ വന്ന് H2 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് എന്തൊക്കെ CSS കോഡുകളാണോ വേണ്ടത് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ H2 ഡിസ്പ്ലേ എന്നുള്ളത് ഇൻലൈന് ബ്ലോക്ക് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ മാർജിൻ നമ്മളിവിടെ വന്ന് 0 എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിനൊരു 200 pixel വിഡ്ത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഏതാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 150 pixel ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ റൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ റൈറ്റിലേക്ക് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ടെക്സ്റ്റ് അലൈൻ റൈറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഫോണ്ട്, അത് നമുക്ക് ഫോണ്ടിന് നമുക്ക് കുറച്ച് സ്റ്റൈലുകൾ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ബോൾഡാക്കി മാറ്റാം. ഒന്ന് കട്ടി കൂടി വരാൻ വേണ്ടി ബോൾഡാക്കാം. ഇതിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഏതാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും മാത്രമുള്ള ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഡിവിനും നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിന് ആദ്യം തന്നെ മാർജിൻ എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാർജിൻ ഓരോ ഭാഗത്തും എത്രയാണോ വേണ്ടത് അത് നമുക്ക് വാല്യൂ അടിസ്ഥാനത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഓരോ ഭാഗത്തും എത്രയാണോ വേണ്ടത് മാർജിൻ നമ്മളിവിടെ ലെഫ്റ്റ് റൈറ്റ് അതേപോലെ ടോപ്പ് ബോട്ടം അങ്ങനെ ഓരോ ഭാഗത്തും എത്രയാണോ മാർജിൻ വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് പാഡിങ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാഡിങ് നമ്മളിവിടെ വന്ന് ഒരു 10 pixel നമ്മൾ പാഡിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട്
നമ്മളിവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് വൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇഷ്ടമുള്ള ഏതാണോ നമുക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിലുമായിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്കിതിനെ വൈറ്റ് സ്പേസ്, ടെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് വൈറ്റ് സ്പേസ്, അത് നമ്മൾ നോ റാപ്പ് എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമുക്കിതൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ബാക്കിയിലെ വെർട്ടിക്കൽ അലൈൻ എന്ന ഭാഗം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ അലൈനിൽ ആദ്യം തന്നെ ഇതിൽ ഓരോന്നോരോ സെക്ഷനായിട്ടാണ് വരുന്നത്. വെർട്ടിക്കൽ അലൈൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മിഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ക്ലാസ്സിൻ്റെ പേരെന്താണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമുക്കിതിനെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് നമുക്ക് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ഗ്രേറ്റർ ദാൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. അതായത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് എന്താ, അതായത് ഇനി വരുന്ന ഈ ടെസ്റ്റ് എന്ന ഡിവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഇതേ CSS കോഡിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രൂപത്തിൽ ഗ്രേറ്റർ ദാൻ സ്റ്റാർ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് വെർട്ടിക്കൽ അലൈൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ അലൈൻ നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ മിഡിൽ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ അലൈൻ നമ്മൾ മിഡിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ മിഡിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ടോപ്പ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി വെർട്ടിക്കൽ അലൈൻ നമ്മളിവിടെ വന്ന് ബോട്ടം ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെയായിരിക്കും വരിക. ഇതന്നെയാണ് ഡിഫാൾട്ടായിട്ട് വരുന്നതും നമ്മൾ ബോട്ടൺ കൊടുക്കുന്നതും അതേപോലെ തന്നെ ഡിഫാൾട്ടായിട്ട് വരുന്നതും രണ്ടും ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഇനി നമ്മളിവിടെ വന്ന് സബ്ബാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ സബ്ബാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതൊന്നുകൂടി താഴോട്ട്, അതായത് ബോട്ടറിനേക്കാൾ ഒന്നുകൂടി താഴോട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അതായത് സബ്സ്ക്രിപ്റ്റ് അതേ രൂപത്തിലൊക്കെ വരുന്നതാണ് സബ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിവിടെ വന്ന് സൂപ്പർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ നിന്ന് മുകളിലോട്ടായിട്ടായിരിക്കും ഒന്ന്, അതായത് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടായിരിക്കും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇത്തരത്തിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സൂപ്പർ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്ന ടെക്സ്റ്റ് ടോപ്പ് എന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് ടെക്സ്റ്റ് ടോപ്പ് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്കിതുപോലെ ടോപ്പ് സൈഡിലായിരിക്കും വരിക. നേരത്തെ നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെ വ്യത്യസ്ത പ്രോപ്പർട്ടീസുകളായതുകൊണ്ട് നമ്മൾ പറയുകയാണ്. ഇനി ടെക്സ്റ്റ് നമ്മൾ ബോട്ടം ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും താഴെയായിട്ടായിരിക്കും നമുക്ക് ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ടെക്സ്റ്റും ബോട്ടൺ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അടുത്തൊരു പ്രോപ്പർട്ടി ഓപ്ഷനാണ് ബേസ് ലൈൻ. അപ്പോൾ നമ്മൾ ബേസ് ലൈനാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ ഏറ്റവും താഴെയായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി നമുക്കിതുപോലെ എത്ര പിക്സലാണോ ഇതിന് സൈസ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് 30 പിക്സൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോയി ഇതേപോലെ തന്നെ താഴോട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതേപോലെ തന്നെ നമുക്ക് മൈനസ് ഇട്ടിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ, അതായത് മൈനസ് എത്ര പെർസെൻറ്റേജ് ആണോ വരുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് എത്ര ശതമാനമാണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ കുറച്ച് താഴോട്ടായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള CSS വെർട്ടിക്കൽ അലൈനാണ് വരുന്നത്. ഒന്നാമത്തെ മിഡിൽ, രണ്ടാമത്തെ ടോപ്പ്, മൂന്നാമത്തെ ബോട്ടം, നാലാമത്തെ സബ്ബ്, അഞ്ചാമത്തെ സൂപ്പർ, അതേപോലെ തന്നെ ടെക്സ്റ്റ് ടോപ്പ്, ടെക്സ്റ്റ് ബോട്ടൺ, ബേസ് ലൈന്, അതേപോലെ പിക്സലിൻ്റെ അടിസ്ഥാനത്തിലും പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, CSS വെർട്ടിക്കൽ അലൈൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.